അപ്പോൾ നമ്മൾ ദേ അതിനെ പ്ലേ സ്റ്റോറിൽ BGMI സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു 100-700 MB ആണ് സൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇനി പ്ലേ കൊടുക്കാം. അപ്പോൾ ഇവിടെ പെർമിഷൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ക്രാഫ്റ്റ് ആൻഡ് ലോഡിംഗ് എന്നിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഗെയിമിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് വിഷ്വലൊക്കെ ഒന്ന് ലോഡാവുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 7.4 MB ഡൗൺലോഡിംഗ് ആവുന്നുണ്ട്. അതിനുശേഷം പിന്നെയും കുറച്ചും കൂടി ലോഡിംഗ് ഉണ്ട്. അതിനുശേഷം പിന്നെ ഒരു 1 GB ഡൗൺലോഡിംഗ് ഉണ്ട്. അപ്പോൾ ഏകദേശം 1079 1 GB നമുക്ക് ഡൗൺലോഡ് ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് ഫിനിഷ്ഡ് പ്ലീസ് ടി. അപ്പോൾ അതിനുശേഷം ഇവിടെ അപ്ഡേറ്റ് ഫിനിഷ്ഡ് പ്ലീസ് റീസ്റ്റാർട്ട് ദ ഗെയിം ടു സീ ന്യൂ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഗെയിം ആദ്യം റീസ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തോ നോട്ടീസ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ എന്തോ ക്ലോസ് ആവുണ്ടായില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതുപോലെ ലോഗിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ട്വിറ്റർ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ ഗെയിംസ് ഏതെങ്കിലും വെച്ച് ലോഗിൻ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗൂഗിൾ വെച്ച് ഒന്ന് ലോഗിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളേതെങ്കിലും അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് അതിനെ ഗൂഗിളിൽ അലോ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമ്മുടെ ആളെ സെലക്ട് ചെയ്യാൻ, അയാളുടെ ഔട്ട്ഫിറ്റൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടിയിൽ ബാറ്റിലിൻ്റെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാറ്റിൽ കൊടുക്കുകയാണ്. അപ്പോൾ ഏതാ കൊടുക്കണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാറ്റിൽ കൊടുത്തു. പിന്നെ അതിനുശേഷം എന്താണ്ടൊക്കെ ലോഡായി വരുന്നുണ്ട്. അപ്പോൾ ഗെയിം ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൺട്രോൾസ് അങ്ങനെ ഓടാനുള്ള കൺട്രോളൊക്കെ ആണ്. പിന്നെ ഇത് ഇടിക്കാനുള്ളതാണ്. അതുപോലെ നമ്മുടെ ഗെയിം മുകളിൽ നിന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. മുകളിൽ നമ്മുടെ പ്ലെയിനൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ജമ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജമ്പ് കൊടുത്തു. അതിനുശേഷം നമുക്കിങ്ങനെ നീക്കാനുള്ള ഓപ്ഷനുകളൊക്കെ കാണാം. എവിടെയെങ്കിലുമൊക്കെ പോയി ലാൻഡ് ആവും. പിന്നെ അതുപോലെ തന്നെ സൈഡിലേക്ക് നീങ്ങാനും താഴാനും പൊങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ പാരച്യൂട്ടിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ പാരച്യൂട്ടും വന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ പാരച്യൂട്ട് ഓപ്പണായി. അതിനുശേഷം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ലാൻഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അതേ ഞാനിങ്ങനെ ഡീക്കാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരമുണ്ട് താഴ്ത്തത്തിനുള്ള ചേച്ചി. ഇങ്ങനെ അടിയിക്കാക്കി പിടിച്ചാൽ പെട്ടെന്നാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് അടിയിക്ക് ഇങ്ങനെ ആക്കി പിടിച്ചപ്പോൾ കുറച്ച് സ്പീഡിലാവുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ താഴ്ത്തതേ എത്തി. ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്ക്രീനിൻ്റെ ഇതുപോലെ ആക്കി നമുക്ക് സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ നീക്കാൻ തോന്നും. ഇവിടെ അപ്പോൾ പിന്നെ എങ്ങനെയാണ് കളിക്കാമെന്ന് എനിക്ക് വലിയ വീഡിയോ ഒന്നുമില്ല. എന്തായാലും കുറച്ച് അങ്ങോട്ട് നീങ്ങി ഓടി ഓടി നോക്കാം. എന്തെങ്കിലുമൊക്കെ കാണും. ഇവിടെ നിന്നും ഒന്നും കാണില്ലല്ലോ. ഇത് ഇത് ഇരിക്കാനുള്ള സംഭവമാണ്. ഇത് ഇടിക്കാനുള്ളത്, ഇത് ചാടാനുള്ളത്. എന്തായാലും നമുക്ക് ഓടി നോക്കാം. ഇപ്പം എന്തെങ്കിലുമൊക്കെ കാണും. നമ്മൾ കുറഞ്ഞതിനായി ഓടണോ ഒന്നും കാണില്ല. ഇവിടെ ഒന്നും ആൾക്കാരും ഇല്ല, വണ്ടികളും ഇല്ല, ഒന്നും കാണില്ല. ആ അങ്ങനെ മുകളിലേക്ക് അമർത്തി പിടിച്ച് അങ്ങനെ വേഗം ഓടിക്കൊള്ളുന്നതുകൊണ്ട് നമ്മൾ ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ മുകളിലേക്ക് ആക്കി പോകുന്നതാണ്. അതിനുശേഷം അത് മാറ്റാനായിട്ട് താഴ്ത്തിക്ക് ആക്കിയാൽ മതിയോ? ആ അതിവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. വണ്ടി എടുക്കാനുള്ള ഓപ്ഷൻ ഒന്നും കാണില്ല. എന്തായാലും ആൾക്കാർ വല്ലവരും കാണാൻ നമുക്ക് നോക്കാം. കുറേ നേരം ഓടിയപ്പോൾ അങ്ങനെ ഒരു വീടിൻ്റെ ഉള്ളിലൊക്കെ കയറി എന്താണ്ടൊക്കെ കയ്യിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ അതെ, നമുക്ക് അവിടെ ഒരാളെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ തോക്കും സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആളെ
ഇതൊക്കെ വെച്ച് തലക്കടിക്കാൻ തോന്നുന്നു. കയ്യിൽ എന്താണ്ട് സംഭവം ഉണ്ട്, എന്തുട്ടോ മറ്റേ കൂട്ടാനൊക്കെ ഉണ്ടാകുന്ന പാനാണെന്നൊക്കെ തോന്നുന്നു, ചപ്പാത്തിയൊക്കെ ഉണ്ടാകുന്ന പോലത്തെ പാൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രം കയ്യിലുണ്ടത് എവിടെ നിന്ന് വന്നതാണാവോ, ഏതോ വീട്ടിൽ അതീ പാണ്ടെടുത്താന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഒരാളെ കണ്ടു നന്നായിട്ട്, വേറെ ആൾക്കാരൊന്നും കാണാനില്ല. ഈ കയ്യിലുള്ള സാധനം മാറ്റാൻ പറ്റ, ആ ഇതെടുത്ത് ബാക്കിൽ വയ്ക്കാം, ഇത് വെച്ചിടിക്കാം, ചാടാം. ആ അതെ, വേറെ ഒരാളും കൂടി ഉണ്ട്, അപ്പം അയാൾ വേണ്ടി അയാളുടെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ ഇതൊന്നുമില്ല, നമ്മൾ ഇടിക്കാൻ, ആ നമ്മൾ ചത്തുന്നുണ്ട്, ചത്തിട്ടില്ല. എന്തെങ്ങനെയത്, ഇതെന്താ സംഭവം, നമ്മളെ ഞങ്ങളില്ലല്ലോ. ആ നമ്മളിപ്പോൾ ചത്തു, അതെ പിന്നെയും കളി വന്നിട്ടുണ്ട്, നമ്മുടെ ഇത് തോക്ക് വന്നു. ആ അതെ നമ്മുടെ ഇത് തോക്കൊക്കെ വന്നു, ഇതൊക്കെ അവിടെ നിന്ന് വന്നതാണാവോ. ആ നമ്മളല്ലാന്ന് തോന്നുന്നത് വേറെ. അപ്പം നമ്മുടെ കളി കഴിഞ്ഞു, അപ്പം അത്ര ഉള്ള നമ്മുടെ ഫസ്റ്റ് തന്നെ ഒരാളെ മാത്രമേ ഒന്നുള്ളൂ ബാക്കി, അപ്പം നമ്മൾ ചത്തു. അപ്പം അത്ര ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ഗെയിം പ്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത്, അപ്പം അതിനുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നും അറിയില്ല. അപ്പം എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങൾ താഴ്ത്ത് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ബാക്കി നമ്മൾ ഇതുപോലെ വേറെ ഒരു ഗെയിം പ്ലേ നമ്മളിടും, പിന്നെ അതേപോലെ തന്നെ ഫ്രീ ഫയറും ഇതേപോലെ ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല, അപ്പം അതിൻ്റെയും ഗെയിം പ്ലേ നമ്മളിതുപോലെ ഫസ്റ്റ് ടൈം കളിക്കുന്ന ഗെയിം പ്ലേ ഇടാം. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, നമ്മുടെ വീഡിയോ ഇടാൻ വേണ്ടി വീഡിയോ ഇഷ്ടം, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇട്ടിട്ടുള്ള ബെല്ലൈക്കണം, നോട്ടിഫിക്കേഷൻ വിളി, നിങ്ങളുടെ സംശയങ്ങൾ ഇപ്പം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ഇപ്പോഴത്തെ അടിപൊളിയാണ് എൻ്റെ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.